ഇനിയാണ് നമ്മുടെ ഏറ്റവും ചെറിയ മുട്ട, ഒട്ടക പക്ഷിയുടെ മുട്ട. സംഭവം പൊളിക്കും, കണ്ട ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഒരാനയും ഉറുമ്പും നിൽക്കുന്ന വ്യത്യാസം അല്ലേ. അപ്പൊ ഗൈസ്, നമുക്കൊരു അതിഥീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഓഫീസിന്റെ ഉള്ളിൽ കയറി വന്നാണ് ആള്, പറന്നിട്ട് വഴി തെറ്റിട്ട് കയറി വന്നാണ്. സംഭവം നല്ല രസമൊക്കെ ഉണ്ട്, കൊക്കൊക്കെ ഭയങ്കര സ്റ്റഡി ആയിട്ടാണ് തലയൊക്കെ നിൽക്കുന്നത്. പക്ഷെ നമ്മളിതിനെ ഉപദ്രവിക്കുന്നില്ലേ, നമുക്ക് ഇതിനെ പറപ്പിച്ചോടാ കേട്ടോ. അപ്പൊ വായ, നമുക്ക് ഇതിനെ പറപ്പിച്ചോടാം. അപ്പൊ ആളെ നമുക്ക് പറപ്പിച്ചിടാം, വേറെ ഒന്നും വേണ്ട. അത് വഴി തെറ്റി വന്നാണ് ആള്. എന്തോ കണ്ട് പേടിച്ചിട്ട് ഓടി വന്നുള്ളതാണ് ആള്. സംഭവം നല്ല ഭംഗികളൊക്കെയാണ്. അപ്പൊ ആള് ചാറ്റ് പോയി. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോസ് ഒട്ടകപക്ഷിയുടെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരുന്നു, ഒട്ടകപക്ഷിയുടെ മുട്ട എങ്ങനെയാണ് ഇരിക്കുക, ഒട്ടകപക്ഷിയുടെ മുട്ടയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ കിട്ടിയില്ല. ഒട്ടകപക്ഷിയുടെ മുട്ട പൊരിക്കാൻ പറ്റൂ, ഒട്ടകപക്ഷിയുടെ കുഞ്ഞിനെ എങ്ങനെ കിട്ടും, കുഞ്ഞിനെ എന്ത് കിട്ടും, പിന്നെ എന്ത് റേറ്റ് വരുന്നുണ്ട്, ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് ആയിരിക്കും, ഫോം വിളിക്കുകയും വിദേശ രാജ്യങ്ങൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാം വേണ്ടിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. വേറെന്നല്ല, ഇപ്പൊ നമ്മുടെ പുതിയ ബാച്ച് ഓട്ടോപക്ഷികളുടെ മുട്ടയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം വിരിക്കാൻ വെക്കാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഒരു മുട്ടയ്ക്ക് എന്ത് ഭാരം വരുന്നുണ്ട്, ഒരു മുട്ട എത്ര ദിവസം ഇതിനുള്ളിൽ വിരിഞ്ഞു കിട്ടും, അപ്പൊ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിൽ കിട്ടാലോ. അപ്പൊ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ഒട്ടകപക്ഷികളുടെ പുതിയ പേച്ച മുട്ട. ഇതിപ്പോ നമുക്ക് വിരിക്കാൻ വെക്കാനുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മളിത് വിരിക്കാൻ വെക്കും. അപ്പോ ഇപ്പൊ നമുക്ക് 11 മുട്ടയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇത് നമുക്ക് ഇനിയിപ്പോ ഈ പുതിയ പേച്ച് ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളിലെല്ലാം നമുക്ക് ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവരെല്ലാവരും നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു മുട്ടയ്ക്ക് നമുക്ക് ഏകദേശം 1.5 കിലോനോളം ഭാരം വരും. 1.5 കിലോ ഇല്ലെങ്കിലും ഒരു 1.5 കിലോ എന്തായാലും ഭാരം വരട്ടെ സുഹൃത്തുക്കൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒട്ടകപക്ഷിയുടെ പഴയ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഏകദേശമൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേറൊന്നും ഇന്ന് ചെയ്യാനില്ലെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുട്ട ഏകദേശം നിങ്ങളുടെ നമ്മുടെ ഒട്ടകപക്ഷിയുടെ മുട്ടയും നമ്മുടെ കോഴിമുട്ടയും തമ്മിലുള്ള കമ്പാരിസൺ അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ഒട്ടകപക്ഷിയുടെ മുട്ടയുടെ വെയിറ്റ് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്താലോ. പലരുടെയും പലർക്കും പല ഡൗട്ടുകളുണ്ട്, ഇത് ഈ ഒട്ടകപക്ഷിയുടെ മുട്ടയ്ക്ക് എങ്ങനെയാണ് ഭാരം വരുന്നത്, ഇത് കോഴിമുട്ടയുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ എത്ര വ്യത്യാസം ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവരെല്ലാം കൺഫ്യൂഷൻസ് തീർക്കാം. നമുക്ക് ഒട്ടകപക്ഷിയുടെ മുട്ടയുടെ വെയിറ്റ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിൻ മെഷീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ചാർജ് ഇത്തിരി കുറവുണ്ട് എങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം. ഉരുണ്ട് വീഴുന്നുണ്ട്, വീണ് കഴിഞ്ഞാൽ പൊട്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഒന്നേ 425 ആണ്, അതായത് 1 കിലോ 400 ഗ്രാം, അതാണ് അതിൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഒട്ടകപക്ഷിയുടെ മുട്ട എത്രേ ഉള്ളൂ, ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ കോഴിമുട്ടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഭാരത്തിൻ്റെ വ്യത്യാസം കണ്ടില്ലേ, ഇതിപ്പോൾ 1.425. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒട്ടകപക്ഷിയുടെ മുട്ടയുടെ ഭാരം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പൊ
അപ്പോൾ ഗൈസ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ഒട്ട പക്ഷേ മുട്ട കൊണ്ട് നമ്മളൊരു മുട്ട മനുഷ്യനെ ഉണ്ടാക്കാൻ പോകണം. സാധാരണഗതിയിൽ എല്ലാവരും മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട്, പുൾസൈ ഉണ്ടാക്കാറുണ്ട്, എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ മുട്ട കൊണ്ടൊരു മനുഷ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇന്നത്തെ വീഡിയോ നമ്മളെ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചാൽ, അപ്പോൾ എന്തായാലും സംഭവം പൊള്ളിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ, അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വിടാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ സംഭവം ഇറന്നില്ല. ഒന്ന് നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെ മുട്ടയുടെ കമ്പാരിസൺ, അതായത് ഒട്ടകപക്ഷിയുടെ മുട്ടയും നമ്മുടെ കോഴിമുട്ടയും നമ്മുടെ കാടമുട്ടയും താറാവ് മുട്ടയും നമ്മളുള്ള കമ്പാരിസൺ, എത്രയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ടായത് നമ്മൾ ചെറിയൊരു നിങ്ങൾക്ക് ഒരു ചെറിയൊരു റിവ്യൂ അതിനെ കുറിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ട കൊണ്ടുള്ള നമ്മുടെ മുട്ട മനുഷ്യനും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം വാ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സംഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നല്ല. നമ്മുടെ ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. ഒട്ടകപക്ഷിയുടെ മുട്ട കടകളിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ സാധാരണ കോഴിമുട്ടയും നമ്മുടെ കാടമുട്ടയും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. ഇരുന്നിട്ടല്ലേ ഫസ്റ്റ് നമ്മുടെ കമ്പാരിസൺ കുറച്ച് ക്ലോസ്. അപ്പോൾ നമുക്ക് പെടുത്താലോ. നമ്മൾ നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കാടമുട്ടയാണ് കേട്ടോ പറയണത്. അപ്പോൾ നമ്മുടെ കാടമുട്ടയാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ കാടമുട്ടയും നമ്മുടെ കോഴിമുട്ടയും നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെ മുട്ടയും താറാവ് മുട്ടയും നമ്മളെ കമ്പാരിസനാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താറാവ് മുട്ട ഇവിടെയിരിക്കും. അപ്പോൾ നമ്മുടെ കോഴിമുട്ട, കോഴിമുട്ടയും കാടമുട്ടയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം കിടക്കാം. ഓക്കെ, ഇത് നമ്മുടെ കോഴിമുട്ട, ഇത് നമ്മുടെ കാടമുട്ട, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് നമ്മുടെ താറാവിൻ്റെ മുട്ട നിന്ന് മേടിക്കുന്നതല്ല, ഇത് നമ്മുടെ കോഴിയുടെ, നമ്മുടെ നാടൻ മുട്ടക്കോഴിയുടെ മുട്ടയാണ്. ഇത് നമ്മുടെ മുട്ടക്കോഴിയുടെ മുട്ട. അപ്പോൾ ഇത് നമ്മുടെ കാടമുട്ട, ഇത് നമ്മുടെ ബ്രോയിലർ കോഴിയുടെ, അതായത് നമ്മുടെ മുട്ടക്കോഴിയുടെ മുട്ട, അത് മീൻസ് നമ്മുടെ കടകളിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന നോർമൽ കിട്ടുന്ന മുട്ട. ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും വീടുകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ മുട്ടക്കോഴിയുടെ, മറ്റേ നാടൻ കോഴിയുടെ മുട്ട. ഇത് നമ്മുടെ നല്ല അടിപൊളി താറാവിൻ്റെ മുട്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം ചെറിയ വേരിയേഷൻസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ വരണം, ഇതിവിടെ വരണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഏറ്റവും ചെറിയ മുട്ട, ഒട്ടക പക്ഷിയുടെ മുട്ട. സംഭവം പൊളിക്കും കണ്ട, ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഒരാനയും ഉറുമ്പും നിൽക്കുന്ന വ്യത്യാസം അല്ലേ, അതാണ് നമ്മുടെ ഒട്ടക പക്ഷിയുടെ മുട്ട തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒട്ടക പക്ഷിയുടെ മുട്ട തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ലേ. സംഭവം ഇത്രേ ഉള്ളൂ, ഇതൊക്കെ ഒട്ടക പക്ഷിയുടെ മുട്ടേൻ്റെ അടുത്തേക്ക് ശിശു, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് കൂടി ഒരെണ്ണം വെച്ചാലോ, ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പൊ സംഭവം അടിപൊളിയായിട്ടല്ലേ. ഇത് നമ്മൾ അത്തകളിട്ട പോലെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, നമ്മുടെ കാടമുട്ട. പക്ഷേ സംഭവം പൊളിച്ചുട്ടാ, കണ്ടില്ലേ എന്ത് വലിപ്പമാണല്ലേ ഇവര് തമ്മിൽ. ആനയും ഒട്ടകവും മറ്റേ ഉറുമ്പും തമ്മിലുള്ളൊരു കമ്പാരിസൺ അല്ലേ നിങ്ങൾക്ക് തോന്നണേ. സംഭവം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, സംഭവം വെച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് നമ്മുടെ എല്ലാ മുട്ടകളും വെച്ചിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ചിരി തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ് സംഭവം, കണ്ടില്ലേ കാഴ്ചയിൽ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ടല്ലേ. അത്രയും ഡിഫറൻസ് ആണ് നമ്മുടെ ഒട്ടകപക്ഷിയുടെ മുട്ടയും നമ്മുടെ കാടമുട്ടയും കോഴിമുട്ടയും താറാമുട്ടയും തമ്മിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ മുട്ട മനുഷ്യനെ നിർമ്മിക്കാൻ പോവാണ് കേട്ടോ, ഫുള്ള് വെറൈറ്റി ആണെന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ട മനുഷ്യനെ നിർമ്മിക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ ഇറച്ചിക്കോഴിയുടെ മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ കാടമുട്ട ഇതൊക്കെ വെച്ചിട്ട്, പിന്നെ നമ്മുടെ ഇത്രയും മുട്ടകളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊളിക്കില്ലേ, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുട്ട മനുഷ്യനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മുട്ട മനുഷ്യനെ നമ്മൾ നിർമ്മിക്കാൻ പോകേണ്ടത് വലിയ സംഭവം ഒന്നുമല്ല, നമുക്കില്ല നമ്മുടെ കഴിവിൽ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് പരമാവധി നമ്മൾ ശ്രമിക്കുന്നത് മാത്രം. അപ്പോൾ
നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുള്ളൂ, വേറെ ഒന്നല്ല, വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട മെഷീനിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ മുട്ട മെഷീനിലേക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ട മെഷീൻ എങ്ങനെയുണ്ട്, സംഭവം വെറൈറ്റി തീമാണ്. എനിക്ക് വട്ടാന്ന് തോന്നുന്നുണ്ടല്ലേ, സംഭവം വട്ടിൻ്റെ അല്ല, ഇതൊരു വെറൈറ്റി തീം. ആളുകൾക്കൊക്കെ എംപ്ലോയർ എൻ്റർടൈൻമെൻ്റ് അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒട്ട ഭക്ഷണം മുട്ട വെച്ചിട്ട് ആരും ഇതുപോലെ കളിക്കരുത്. ഞങ്ങൾ കളിക്കുന്നത് വളരെ കെയർഫുള്ളായിട്ടാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വിലപിടിപ്പുള്ളൊരു മുട്ടയാണ് കേട്ടോ. കാരണം കുഞ്ഞിനൊക്കെ ഏകദേശം ഒരു ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞിന് 25,000 to 30,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മുട്ടയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത്ര അധികം മുട്ടയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇത്ര രീതിയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടെങ്കിലും മാക്സിമം ഇരിക്കുക, അതിൻ്റെ നല്ലൊരു പ്രോഫിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇതിനെ ഉൾക്കൊണ്ടാൽ മതി. ഞാനിതൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, നമ്മുടെ മുട്ട മനുഷ്യനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുട്ട മനുഷ്യൻ. കമാ, അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചുറ്റിലും ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം നമ്മുടെ മീപ്പിൽ. ഓക്കെ, അപ്പോൾ ഗൈസ് മുട്ട മനുഷ്യൻ എന്നൊരാശയം ഒരു രസത്തിന്, അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ടെൻഷനും ബോറടിയൊക്കെ അടിച്ചിരിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ എന്ന് കരുതി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം എഫേർട്ട് എടുത്ത് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ബോറടിക്കാണ്ട് കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മുട്ട, ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ, അതുപോലെ തന്നെ ഓസ്ട്രിച്ചിൻ്റെ മുട്ട വളരെ വിലപിടിപ്പുള്ള ഒരു മുട്ട എന്ന രീതിയിൽ നമ്മളതിനെ നശിപ്പിക്കാനോ അതുപോലെ ഒരു ഭക്ഷ്യവസ്തു വെച്ച് കളിക്കാനോ ഉദ്ദേശിച്ചിട്ടല്ല. ഒരുപാട് തിരക്കുള്ള ജീവിതത്തിനിടയിൽ നമുക്ക് എല്ലാവർക്കും ഇത്തിരി റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആശയത്തിൽ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മുട്ട മനുഷ്യൻ. ജസ്റ്റ് ഉള്ള മുട്ടയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബോഡി ഷേപ്പ് സെറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിരിക്കുന്നവർക്ക് ഒരു കണ്ണിനൊരു കുളിർമയേകുന്ന കാഴ്ച ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട മനുഷ്യൻ്റെ ഏകദേശം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒട്ടകപക്ഷിയുടെ കുഞ്ഞുങ്ങൾ എന്ന് കിട്ടുന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഈ മുട്ട വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബുക്കിംഗ് ഓർഡറും കൂടിയും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സാധാരണഗതിയിൽ നമ്മളങ്ങനെ ചെയ്യാറില്ല, കുഞ്ഞുങ്ങൾ വരുമ്പോൾ ആ സമയത്ത് വരുന്നവർക്ക് കളക്ട് ചെയ്ത് കൊടുക്കാറാണ് പതിവുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട മനുഷ്യൻ്റെ ഔട്ടർ ഷേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. സംഭവം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒരു ഒരു വെറൈറ്റി ഫീലിംഗ് ആണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാല് നമ്മൾ ബെഡിൽ കിടന്നിട്ടുണ്ടാവും, തറയിൽ കിടന്നിട്ടുണ്ടാവും, പക്ഷെ ഈ മുട്ടയ്ക്ക് മുട്ടയ്ക്ക് ഉള്ളിൽ കിടക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. സംഭവം ഒരു അടിപൊളി ഫീലിങ്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, നമ്മുടെ മാക്സിമം ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടയൊക്കെ? നമ്മൾ മുട്ട മാത്രമല്ല കേട്ടോ, വേറൊരു സാധനം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ. ഇനി ഇനി ഇതേ ഷേപ്പിൽ ഞാൻ കഴിഞ്ഞിരിക്കുക കേട്ടോ. ഇതാണ് ഞാൻ കിടന്ന ഷേപ്പ്, നല്ല രസമില്ല കാണാൻ. സംഭവം എന്താ സംഭവം ഇടുക്കിയുണ്ട് അല്ലേ. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ മുട്ടയുടെ പരീക്ഷണം, വേറെ വേറെ സംഭവമൊന്നുമില്ല. അപ്പൊ മുട്ട നിങ്ങൾക്ക് എല്ലാം ഇനി ഇത് നമ്മൾ അടുത്തത് മുട്ട പറക്കൽ മത്സരമാണ് കേട്ടോ. നമ്മുടെ ബാബുവും
ഇബിനാണുള്ളത് മുട്ട പറക്കൽ മത്സ്യത്തിന്. ദുഷ്ടന്മാര് ചാമ്പയ്ക്ക് തന്നെ എനിക്ക് തരാണ്ട് തമുങ്ങണ്ട. അടിപൊളി ചാമ്പയ്ക്കാണ് കേട്ടോ, ഇത് നമ്മുടെ തായ്ലാന്റ് ചാമ്പ്യാണ്. സംഭവം അടിപൊളിയാണ്, നമ്മുടെ ഫാമിലി തന്നെയാണ് കേട്ടോ. സംഭവം പൊളിയാണ്. ഉറുമ്പ് ഉറുമ്പ് നമ്മ നല്ല മധുരാണ് കേട്ടോ. അടിപൊളി മധുരമുള്ളതാണ്. അപ്പോ അത് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വളരെ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസ് ആണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുമായിരിക്കും. ഗുഡ് ബൈ. ഓക്കെ.